ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ 15th നടക്കാൻ പോകുന്ന SSLC ഫിസിക്സ് പരീക്ഷയിലെ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഫോക്കസ് ഏരിയ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അത് മാത്രം പഠിച്ചാൽ മതി. ഇനി അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ ഫോക്കസ് ഏരിയയിലെ കാര്യം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. ഇനി ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഈ ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ വേഗം വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് ആണ് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ, ഏതാണ്ട് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളതിൽ. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് ജൂൾസ് ലോ ആണ്. അപ്പോൾ ജൂൾസ് ലോ എന്താണ്? ബേസിക്കലി എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഇക്വേഷൻ ആണ്. അതിൻ്റെ വേറെ വേറെ ഫോംസ് ഉണ്ട്, അതൊക്കെ പഠിച്ചു വെക്കണം. വി സ്ക്വയർ ബൈ ആർ ഇൻ്റു ടി ഇസ് ഈക്വൽ ടു എന്താണ്? വി ഐ ടി. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ എന്ത് ക്വസ്റ്റിനും ചെയ്യാൻ പറ്റും. ഉറപ്പിച്ചോ ഈ ഇക്വേഷൻ വെച്ചിട്ട്, ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റിൻ എന്തായാലും ഉണ്ടോ. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സേഫ്റ്റി ഫ്യൂസ് ആണ്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ്, സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, സീരീസിലാണ് കണക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ വർക്കിംഗും എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യമാണ് പാരലൽ ആൻഡ് സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ ഈ ജൂൾസ് ലോവിൻ്റെ ഈക്വേഷൻ ഉപയോഗിച്ചാണോ പാരലൽ സീരീസ് കണക്ഷൻ്റെ എന്തായാലും ഏതെങ്കിലും ഓർമ്മ എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ പാരലൽ സീരീസിൽ എന്താണ്? അപ്പോൾ സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ആ ഇക്വേഷനും, പിന്നെ സീരീസിലാണ് കറണ്ട് സെയിം ആയിരിക്കുമോ, പാരലിലാണ് കറണ്ട് സെയിം ആയിരിക്കുമോ, സീരീസിലാണ് വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കുക, ആ കാര്യങ്ങളൊക്കെ ലാവ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തായാലും പരീക്ഷിച്ച് വെക്കും. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് കറക്റ്റായിട്ട് മനസ്സിലുണ്ടാവണം. പരീക്ഷയിൽ വന്നാൽ വേഗം എഴുതി ഇങ്ങോട്ട് പോകണം. അടുത്ത ചാപ്റ്റർ എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ള നമ്മുടെ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ബേസിക്കലി ഒരു വയറിലൂടെ കറണ്ട് പോവാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെക്കാം. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് എ ഡി സി മോട്ടർ. ഡി സി മോട്ടറിന് ഡീറ്റെയിൽഡ് വർക്കിംഗ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? മോട്ടർ പ്രിൻസിപ്പിൾ ആണ്. രണ്ടാമത് അറിയിക്കേണ്ട ഡി സി മോട്ടറിന് എന്താണ്? ആ ഡയഗ്രാമില്ലേ, ആ ഡയഗ്രാമിൽ ലേബൽ ചെയ്യാൻ പറ്റണം. നമ്മുടെ ആർമേച്ചർ കോയിൽ ലേബൽ ചെയ്യാൻ പറ്റണം, സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ലേബൽ ചെയ്യാൻ പറ്റണം, ബ്രഷസ് ലേബൽ ചെയ്യാൻ പറ്റണം, ബാറ്ററി ലേബൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ലേബൽ ചെയ്യാനായാൽ നമുക്ക് ഡി സി മോട്ടർ കഴിഞ്ഞു. അല്ലാണ്ട് ഡി സി മോട്ടറിൽ ഓരോ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡി സി മോട്ടറിലെ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യമൊന്ന് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അപ്പോൾ ലൗഡ് സ്പീക്കറും സ്ട്രക്ചർ പഠിക്കുക, ലേബൽ ചെയ്യാൻ പഠിക്കുക, വർക്കിംഗ് ഒന്നും പഠിച്ചു വെക്കുക. ചിലപ്പോൾ വർക്കിംഗ് അതേപോലെ തന്നെ ചോദിക്കുക. അപ്പോൾ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു സെൻറ്റൻസ്, ഒരു പാരഗ്രാഫ് ഉണ്ട്, ചെറിയൊരു പാരഗ്രാഫാണ്, ആ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എന്തായാലും ലേബലിംഗ് പഠിക്കണം. വർക്കിംഗ് ഇനിയിപ്പം പരീക്ഷ മറന്നതിനും പോട്ടെ, ലേബലിംഗ് പഠിച്ചാൽ അവിടെ മാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ ലേബലിംഗ് പഠിക്കുക. എന്താണ് അതിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടർ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ രണ്ട് സാധനവും നമ്മുടെ ഡി സി മോട്ടറും ലൗഡ് സ്പീക്കറും വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കും. എന്തായാലും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടർ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അത് റെഡി. തേർഡ് ചാപ്റ്റർ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഈ ചാപ്റ്റർ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് കുറേ പേർക്ക് തോന്നും. നമ്മൾ പോളൊക്കെ ഇട്ടപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ചാപ്റ്റർ ഇതാണെന്ന് പറഞ്ഞത്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ചാപ്റ്റർ ഡിഫിക്കൽട്ടാണ്, ചില രീതിയിൽ നോക്കിയാൽ എന്താണ് ചാപ്റ്റർ ഡിഫിക്കൽട്ട് തന്നെയാണ്. പക്ഷേ പരീക്ഷയിൽ ഇത് വളരെ എളുപ്പമായിരിക്കും. പരീക്ഷയിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഒന്ന് ഡി സി എ സി ജനറേറ്ററിൻ്റെ സ്ട്രക്ചറും വർക്കിങ്ങും. വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിന് വരുന്ന ഔട്ട്പുട്ട് എന്താണ്? ഡി സി ജനറേറ്ററിന് ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരിക, അല്ലേ? എ സി കറണ്ടാണ് പുറത്തേക്ക് വരിക. ഡി സി ഇത് എ സി ജനറേറ്ററാണ്, സോറി, ഡി സി ജനറേറ്ററാണ്. ഡയറക്ഷൻ മാറാത്ത, ഡയറക്ഷൻ ചേഞ്ച് വരാത്ത കറണ്ട് ആയിരിക്കും പുറത്ത് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെയും വർക്കിങ്ങിനെക്കാളും കൂടുതൽ സ്ട്രക്ചറാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. എ സി ജനറേറ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്? അതിൽ സ്പ്ലിറ്ററിങ് പോലെ ഒരു സാധനം ഉണ്ട്, പക്ഷേ സ്പ്ലിറ്ററിങ് അല്ല, അതെന്താണ്? സ്ലിപ്പറിങ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഡി സി മോട്ടറും എ സി ജനറേറ്ററിലും ആ രണ്ട് സാധനം മാത്രമേ ഡിഫറൻസ് ഉള്ളൂ മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒന്ന് ഓർത്ത് വെക്കുക. സ്ലിപ്പറിങ്സ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? എ സി ജനറേറ്ററിൽ ഉപയോഗിക്കുക. വേറൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്, എങ്ങനെയാണ് എ സി ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനം ഡി സി ജനറേറ്റർ ആക്കുക? എന്ത് ചെയ്യണം? എ സി ജനറേറ്ററിലെ സ്ലിപ്പറിങ്സിനെ മാറ്റിയിട്ട് സ്പ്ലിറ്ററിങ്സ് കൊണ്ടു വെക്കണം. നമ്മൾ ഡി സി മോട്ടറിൽ ഉപയോഗിക്കുന്ന സ്പ്ലിറ്ററിങ്സ് ഉണ്ടല്ലോ, സ്പ്ലിറ്ററിംഗ് കമ്മ്യൂണിറ്റേറ്റർ എന്ന് പറഞ്ഞ സാധനം, അത് കൊണ്ടുവരും നമ്മുടെ എ സി ജനറേറ്ററിന് മുകളിൽ ഫിറ്റ് ചെയ്താൽ എന്തായി അത്? എ സി ജനറേറ്റർ ഡി സി ജനറേറ്ററെ. അപ്പോൾ ഇതും പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. ഓർമ്മയില്ലേ മ്യൂച്വൽ ഇൻഡക്ഷൻ? ഒരു വയറിൽ ഇങ്ങനെ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അടുത്ത വയറിൽ കറണ്ട് ഉണ്ടാവും, അല്ലേ? ഈ വയറിൽ എന്തെങ്കിലും കറണ്ട് കൊടുത്താൽ പോലെ ഒന്നെങ്കിൽ എ സി കറണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ എ സി കറണ്ട് കൊടുത്താൽ അപ്പുറത്തിരിക്കുന്ന ദൂരെ ഇരിക്കുന്ന കറണ്ടിൽ വയറിൽ നിന്ന് കറണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു ഡി സി കറണ്ട് കൊടുക്കുക, പക്ഷേ ഡി സി കറണ്ട് കൊടുക്കുമ്പോൾ എന്നാണ്? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോൾ മാത്രമേ മറ്റേ കറണ്ട് മറ്റേതിൽ മറ്റേ വയറിൽ കറണ്ട് വരുള്ളൂ.
അത് ഓർത്ത് വെക്കണം, പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരെണ്ണത്തിലേക്ക് കറണ്ട് കറക്റ്റ് വിടുമ്പോൾ മറ്റേ കറണ്ട് ഉണ്ടാവും, അതിന് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ. പിന്നെയുള്ള നമ്മൾ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. അതിൽ രണ്ട് കോയിൽസ് ഉണ്ടാവും, ഒന്ന് പ്രൈമറി മറ്റേ സെക്കൻഡറി. എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെയായിരിക്കും കോയിൽസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ എന്നാണ് കൂടുതൽ. അപ്പോൾ എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ കൂടുതൽ. പക്ഷെ എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ തിക് വയസ് ഉണ്ടാവില്ല, മറ്റ് സ്ഥലത്തായിരിക്കും തിക് വയസ്. തിക് വയസ് എവിടെയാണ് ഉണ്ടാവുക, വോൾട്ടേജ് കുറവുള്ള സ്ഥലത്ത്. വോൾട്ടേജ് കൂടിയ സ്ഥലത്ത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, വോൾട്ടേജ് കുറവുള്ള സ്ഥലത്ത് തിക് വയസ് ഉണ്ടാവും. തിക് വയസ് എന്താണുള്ളത്, വോൾട്ടേജ് കുറവുള്ള സ്ഥലത്ത് കറണ്ട് കൂടുതലാണ് തിക് വയസ്. അപ്പോൾ ഇത്ര അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോവർ വോൾട്ടേജ് നിന്ന് ഹയർ വോൾട്ടേജിലേക്കും, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഹയർ വോൾട്ടേജ് നിന്ന് ലോവർ വോൾട്ടേജിലേക്കും. ഇത്രയും മനസ്സിലാക്കി ട്രാൻസ്ഫോമർ എന്ന് കഴിഞ്ഞു. ലാസ്റ്റ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആണ്. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. വർക്കിംഗ് ഒരു പാരഗ്രാഫ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, വീണ്ടും ലൗഡ് സ്പീക്കർ പോലെ തന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ലേബലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ലേബലിംഗ് പഠിച്ചിരിക്കുക. ഇനി ഒരു കാര്യം ചോദിക്കാൻ എപ്പോഴും ചാൻസ് ഉള്ളത്, ഇതിൽ ഏതെങ്കിലും ഡിവൈസ് വരും, AC ജനറേറ്റർ, DC ജനറേറ്റർ, ട്രാൻസ്ഫോമർ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ, ഇതിൽ ചോദിക്കും ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്നാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്ററും തീർന്നു. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്കറിയാം. IR അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് പഠിക്കാൻ മിറർ ഇക്വേഷൻ ആണ്. മിറർ ഇക്വേഷൻ എന്താണ്, 1 FS = 1 V + 1 U. പിന്നെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഓർത്ത് വെക്കണം. ബേസിക്കലി എന്താണ്, മിറർ ഉണ്ടെങ്കിൽ എപ്പോഴും ഡിസ്റ്റൻസ് ഇവിടെ പോകണമെന്നാണ് മെഷർ ചെയ്യുക. ഇവിടേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പുറത്തേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഓർത്ത് വെക്കുക. മാഗ്നിഫിക്കേഷൻ മിറർ എന്താണ്, -V/U ആണ്. ഒരു മൈനസ് മാർക്കരുത്, മൈനസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ലെൻസിലേക്ക് ആകുമ്പോൾ നേരെ തിരിയും കാര്യങ്ങൾ. ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ലെൻസിൽ മൈനസ് ഉണ്ടാവില്ല, ഇവിടെ മൈനസ് ഇല്ലെങ്കിൽ ലെൻസിൽ മൈനസ് ഉണ്ടാവും. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മാഗ്നിഫിക്കേഷനും പ്രോബ്ലംസും വരാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് ഒക്കെ പഠിച്ചു വെക്കുക. അറിയാത്തവർ ഈ ഇന്നത്തെ ലൈവിലും നാളത്തെ ലൈവിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്, ലെൻത്ത് ബെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിഫ്രാക്ഷൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, TIR ആണ്, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഒരു ഫിഗറൊക്കെ തരും, ചിലപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഏതിലാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ്റെ ഡെഫിനേഷൻ ചിലപ്പോൾ ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി, അറിയില്ലെങ്കിൽ പോയി പഠിച്ചു നോക്കാം. ക്യാരക്ടേഴ്സ് ഓഫ് ഇമേജ്, ലെൻസ് വെച്ചിട്ട് ഇമേജ് ഫോം ചെയ്യുന്ന റിയൽ ആണോ ഇൻവെർട്ടർ ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൂടുതലും നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ ഈ സാധനം തന്നെ പഠിച്ചാൽ TIR ആണ്, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്, വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. ഇതിൽ നമ്മുടെ ഡിഫെക്ട്സ് ഒന്നും ഇല്ല, ഐ ഡിഫെക്ട്സ് ഒന്നും പഠിക്കേണ്ട. മയോപി, ഐഒപി, ഹൈപ്പർമെട്രോപി അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡിസ്പേർഷൻ എന്നാണ്, നമ്മുടെ പ്രിസം വെക്കുമ്പോൾ എന്നാണ് ലൈറ്റ് കടത്തി വരുമ്പോൾ, വൈറ്റ് ലൈറ്റ് കടത്തി വരുമ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് വരും. അതാണ് ഡിസ്പേർഷൻ എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ ഏറ്റവും താഴെ ആയിരിക്കും വയലറ്റ്, മുകളിൽ ഏറ്റവും റെഡ് ഉണ്ടാവും. അപ്പോൾ വിബ്ജിയോർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. റെഡിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ, അല്ലേ, റെഡിനാണ് ഏറ്റവും കുറവ് ഡിവിഷൻ, വയലറ്റിന് ഏറ്റവും കൂടുതൽ ഡിവിഷൻ. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്കാറ്ററിംഗ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് കളേഴ്സ് ആൻഡ് സ്കാറ്ററിംഗ്. വേവ് ലെങ്ത് ഓഫ് കളേഴ്സ് ആൻഡ് സ്കാറ്ററിംഗ് എന്നാണ് റിലേഷൻ. ഇത്രയേ ഉള്ളൂ. വേവ് ലെങ്ത് കൂടുമ്പോൾ, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, സ്കാറ്ററിംഗ് കുറയും. അത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇനി ആർക്കാണ് വേവ് ലെങ്ത് കൂടുതൽ, റെഡിനായിരിക്കും വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ റെഡിന് എന്താണ്, ഏറ്റവും കുറവ് സ്കാറ്ററിംഗ് ആണ്. ഈ കാര്യം ഓർത്ത് വെച്ചാൽ കഴിഞ്ഞു, അല്ലേ. ബ്ലൂവിനും വയലറ്റിനൊക്കെ വേവ് ലെങ്ത് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ സ്കാറ്ററിംഗ് കൂടുതലാണ്. ഈ സംഭവം ഓർത്ത് വെച്ചാൽ എന്ത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം. സ്കൈന്ന് എങ്ങനെയാണ് ബ്ലൂ കളറും സൺസെറ്റിൻ്റെ സമയത്ത് എങ്ങനെയാണ് സണ്ണിൻ്റെ സ്കൈക്ക് റെഡ് കളറും ഒക്കെ ഉള്ള കാര്യം ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ ചാപ്റ്ററിന് അത്രയ്ക്കേ ഉള്ളൂ. ലാസ്റ്റ് ചാപ്റ്ററിൽ എന്താണ്, എനർജി സോഴ്സസ് ആണ്. ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതിൽ ഏറ്റവും ഓർത്ത് വെക്കേണ്ട കാര്യം CNG, LNG, LPGൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ, യൂസും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ബ്യൂട്ടെയിൻ, മീത്തെയിൻ ഒക്കെ എവിടെയാണ് മാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ആകെ ഒരു കാര്യം കൂടി ഉള്ളൂ, നമ്മുടെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി. മെയിനായിട്ട് പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ വരും. നമ്മുടെ CNG, വിൻഡ് എനർജി, സോളാർ എനർജി, ബയോഗ്യാസ്, ഇങ്ങനെ ലിസ്റ്റ് തന്നിട്ട് പറയും. ഇതിൽ ഏതൊക്കെയാണ് ഗ്രീൻ എനർജി, ഏതൊക്കെയാണ് ബ്രൗൺ എനർജി, അത് രണ്ടും ക്ലാസിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററും കഴിഞ്ഞു, അതോടെ നമ്മുടെ എല്ലാ ഫിസിക്സും കഴിഞ്ഞു. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. ഫോക്കസ് ഏരിയയിലുള്ള എല്ലാം കയറി രീതി പഠിക്കാനൊന്നും സമയമില്ല. ഫോക്കസ് ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സ്, ഈ മഞ്ഞ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്സ് എന്തായാലും പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഒരു PDF ഞാനിവിടെ
ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടീം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പി ഡി എഫ് ഉണ്ടാവും. ഈ മഞ്ഞ കളറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരു കാര്യം ഞാൻ അനൗൺസ് ചെയ്യാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇന്നും നാളെയും 13th-ന് 14th-ന് 5 മണിക്ക് 2 ലൈവ് സെഷൻസ് ഉണ്ടാവും. അതിൽ പരീക്ഷയിൽ വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെല്ലാവരും അറ്റൻഡ് ചെയ്യുക, എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടുന്ന നിർബന്ധമാണ്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ പോയി കാണുക. ഇന്നുള്ള ലൈവ് സെഷൻ, നാളെയുള്ള ലൈവ് സെഷൻ, 13th-ഉം 14th-ഉം 5 മണിക്കുള്ള ലൈവ് സെഷൻസ് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പാക്കാം. കൂടെ ഈ സാധനങ്ങളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് പരീക്ഷ പോയി നമ്മൾ തകർക്കാം.